തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിക്കൊണ്ട് നേതാക്കളും പ്രവർത്തകരും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളെ മറുകണ്ടം ചാടിക്കാനുള്ള തിരക്കിലാണ് ചിലയിടത്ത് നേതാക്കന്മാരില്ല. പക്ഷേ അതൊക്കെ കണ്ടുകൊണ്ട് ഒരു തയ്യാറെടുപ്പിന് കൂടി വേണ്ടയാണെന്ന് തോന്നുന്നു. മുതിർന്ന പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ACC അധ്യക്ഷ സോണിയാഗാന്ധി. മുൻ കേന്ദ്രമന്ത്രിമാരായ AK ആന്റണി, ആനന്ദ് ശർമ്മ എന്നിവരുമായിട്ടായിരുന്നു സോണിയാഗാന്ധിയുടെ കൂടിക്കാഴ്ച. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി MPCC അധ്യക്ഷനുമായ കമൽനാഥുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സോണിയ മുതിർന്ന നേതാക്കളെ കണ്ടത്. യോഗത്തിന്റെ അജണ്ട എന്താണെന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പാർട്ടി നേരിടുന്ന മൊത്തത്തിലുള്ള വെല്ലുവിളികളും അവയെ ചെറുക്കാനുള്ള തന്ത്രങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടാകുമെന്നാണ് ഉറപ്പ്. പാർലമെന്റിൽ ശീതകാല സമ്മേളനം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഡൽഹിയിൽ തുടരുന്ന തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, കോൺഗ്രസ് നേതാക്കളായ കീർത്തി ആസാദിനെയും ഹരിയാനയിലെ പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ അശോക് തൻവാറിനെയും തന്റെ പാളയത്തിലേക്ക് എത്തിച്ചിരുന്നു. അതും കോൺഗ്രസ് യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോഴാണെങ്കിൽ കാറ്റ് തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുത്ത് രാജ്യത്തുടനീളം പാർട്ടിയുടെ സാന്നിധ്യം ശക്തമാക്കുന്നതിനോടൊപ്പം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വരാനാണ് മമത ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. അതിനുദാഹരണമാണ് ഗോവയിൽ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വരെ പാർട്ടിയിൽ എത്തിച്ചത്. ഇനിയും അത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പേരുകളും ഇത്തരത്തിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടാൻ കരുത്തുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മമതാ ബാനർജിയെ പ്രതിപക്ഷത്തിന്റെ മുഖമായി ഉയർത്തിക്കാട്ടാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ നീക്കമെന്നും വിലയിരുത്തലുകളുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ കോൺഗ്രസ് പ്രവേശനം നേരത്തെ സജീവ ചർച്ച വിഷയമായിരുന്നെങ്കിലും പിന്നീട് ഇതിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസും തൃണമൂലും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇരു പാർട്ടികളും തമ്മിൽ അകന്നു. ത്രിപുര, ഗോവ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് മമത നടത്തുന്ന നീക്കങ്ങളാണ് കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നത്. കൂടാതെ കോൺഗ്രസ് വക്താവ് പവൻ ഖേറിയുടെ പാർട്ടിയുടെ ഔദ്യോഗിക ബ്രീഫിംഗിലും കോൺഗ്രസും തൃണമൂലും തമ്മിലുള്ള സംഘർഷം പ്രതിഫലിച്ചിരുന്നു. ഗോവയിൽ ഭരിക്കുന്ന BJPക്ക് പകരം കോൺഗ്രസിന് പിന്നാലെ പോകാനാണ് തൃണമൂൽ തീരുമാനിച്ചതെന്നായിരുന്നു പവൻ ഖേറിയുടെ വിമർശനം. മാത്രമല്ല, കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ മമതയുടെ പാർട്ടിയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ സമരം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരും അധികാരം മാത്രം അന്വേഷിക്കുന്നവരുമായവർ പോകും, ഇവിടെ ഇരിക്കുന്നവർ പോരാടാൻ തയ്യാറാണ്, ഇപ്പോൾ തന്നെ അത് ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഒരു സൈഡിൽ BJPക്കെതിരായി ഏറ്റവും വലിയ പ്രതിപക്ഷമാകുവാൻ മമതയുടെ നേതൃത്വത്തിൽ തൃണമൂൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപടി മുൻപേ ചിന്തിച്ചുകൊണ്ട് അതിനുള്ള തന്ത്രങ്ങളാണ് സോണിയയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.